തലസ്ഥാനത്ത് മാല പൊട്ടിക്കൽ സംഘം വിലസുന്നു. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന യുവതിയെ തടഞ്ഞു നിർത്തി മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പെരിങ്ങമല പറക്കണം രഞ്ജിത്ത് ഭവനിൽ രതീഷ് കുമാറിനെ പാലോട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ February 16 രാത്രി 8 മണിയോടെ പാപ്പനംകോട് ക്രസന്റ് റോഡിൽ യുവതിയെ ബൈക്കിൽ പിന്തുടർന്ന പ്രതി മാല പൊട്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ മാല പൊട്ടി താഴെ വീണതിനെ തുടർന്ന് പ്രതി സ്ഥലം വിടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനായത്. സമാനമായ മാല പൊട്ടിക്കൽ സംഭവമാണ് ആയൂരിൽ നടന്നത്. മാല പൊട്ടിച്ച് കടക്കാനുള്ള മോഷ്ടാവിനെ നേരിട്ട വീട്ടമ്മയുടെ ഇടപെടൽ നിമിഷങ്ങൾക്കുള്ളിലാണ് യുവാവിനെ അഴിക്കുള്ളിലാക്കിയത്. ബൈക്കിലെത്തി മാല കവരുന്ന സംഘത്തിൽപ്പെട്ട കൊട്ടിയം നജീം മനസനിൽ മുഹമ്മദ് അലിയാണ് വഴിയാത്രക്കാരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ പിടികൂടി ചടയമംഗലം പോലീസിൽ ഏൽപ്പിച്ചത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന പാരിപ്പള്ളി സ്വദേശി മിഥുൻ ബൈക്കുമായി കടന്നുകളഞ്ഞു. മിഥുൻ നിരവധി മോഷണക്കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഉച്ചയ്ക്ക് 1 മണിയോടെ ആയൂർ റോഡിൽ ചെറിയ വെള്ളിന്നൂർ ഭാഗത്തായിരുന്നു സംഭവം. റോഡിന്റെ വശത്തുകൂടി നടന്നുപോയ ചെറിയ വെള്ളിന്നൂർ സ്വദേശിനിയായ വീട്ടമ്മയുടെ മാല പൊട്ടിക്കാനാണ് ശ്രമം നടന്നത്. ബൈക്കിന് പിന്നിലിരുന്നെത്തിയ മുഹമ്മദ് അലി വീട്ടമ്മയ്ക്ക് സമീപമെത്തിയപ്പോൾ ബൈക്കിൽ നിന്നും ഇറങ്ങി. ഇറങ്ങിയതിനു ശേഷം വീട്ടമ്മയുടെ പിന്നാലെ എത്തിയാണ് മാല പൊട്ടിക്കാൻ ശ്രമിച്ചത്. എന്നാൽ വീട്ടമ്മ ചെറുത്തു നിന്നതോടെ മോഷ്ടാവിന്റെ ശ്രമം വിഫലമായി. പിടിവലിക്കിടെ മോഷ്ടാവിനെ തള്ളി നിലത്തിട്ടു. വീട്ടമ്മ ബഹളം വെച്ചതോടെ അതുവഴി കാറിലെത്തിയ 2 യുവാക്കൾ സഹായവുമായി എത്തി. എല്ലാവരും കൂടി മോഷ്ടാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. എരുമേലിയിലാണ് മറ്റൊരു മാല പൊട്ടിക്കാൻ ശ്രമം നടന്നത്. മാല പൊട്ടിക്കാൻ ശ്രമിച്ച കള്ളനെ നേരിട്ട നേഴ്സിന് സോഷ്യൽ മീഡിയയുടെ കയ്യടിയും ലഭിച്ചു. മാല പൊട്ടിക്കാനുള്ള മോഷ്ടാവിന്റെ ശ്രമമാണ് നേഴ്സിന്റെ ധൈര്യത്തിന് മുന്നിൽ പരാജയപ്പെട്ടു പോയത്. തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് വേഷം മാറി സ്വന്തം ബൈക്കുമായി കടക്കാൻ ശ്രമിച്ച ഇയാൾ പോലീസിന്റെ പിടിയിലായി. എരുമേലിയിൽ കൊറോണ ഡ്യൂട്ടിക്കെത്തിയ നേഴ്സ് പാല സ്വദേശിനി അനുജ സലീമിന്റെ മാല പൊട്ടിക്കാനെത്തിയ കുറുവാമൊഴി പീഡിക്കാച്ചാൽ ഷിനുവാണ് അറസ്റ്റിലായത്. എരുമേലി ദേവസ്വം ബോർഡ് സ്കൂൾ പരിസരത്തെ സർക്കാർ ആശുപത്രിയിലേക്കുള്ള കുറുക്കു വഴിയിലാണ് മോഷണശ്രമം നടന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് കള്ളനെ തിരിച്ചറിഞ്ഞത്. കള്ളനെ നേരിട്ട ആരോഗ്യ പ്രവർത്തകയെ ജില്ലാ പോലീസ് മേധാവി ശില്പ പ്രശംസിച്ചു. പിടിവലിയിൽ പരാജയപ്പെട്ട കള്ളൻ ശ്രമം ഉപേക്ഷിച്ച് ഓടി. സ്കൂൾ പരിസരത്ത് പാർക്ക് ചെയ്ത ബൈക്ക് എടുക്കാതെ സ്ഥലം വിട്ട കള്ളൻ പിന്നീട് വേഷം മാറി ഓട്ടോയിലെത്തി ബൈക്കുമായി കടന്നു. കള്ളൻ ഓടി മറയുന്നതും വേഷം മാറി എത്തുന്നതുമെല്ലാം പോലീസിന്റെയും പഞ്ചായത്തിന്റെയും ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ദൃശ്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചതോടെ ഒരേ ആൾ തന്നെയാണ് വേഷം മാറി വന്നതെന്ന് വ്യക്തമായി. കള്ളൻ ബൈക്ക് തിരികെ എടുക്കാനെത്തിയ ഓട്ടോയുടെ ഡ്രൈവറെ കണ്ടെത്തി. ഡ്രൈവറുടെ സഹായത്തോടെ SHE CS സതീഷിന്റെ നേതൃത്വത്തിൽ കുറുവാമൊഴിയിൽ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.